അതെ, ഞാൻ ഇവിടുത്തെ ലൈൻമാനാ. എന്ത് പറ്റിയെന്ന് പറയൂ. പുതിയ ആളാ? ആള് പഴയത് തന്നെ, ഇവിടെ പുതിയ ആണെന്നേ ഉള്ളൂ. ഒരു കാറ്റ് വന്നാ മതി, അപ്പ കറണ്ട് പോവും. പിന്നെ ഈ പാടാ പോസ്റ്റ് കുലുക്കണം കറണ്ട് വരാൻ. എത്ര കാലമായി തുടങ്ങിട്ട് ഈ കുലുക്ക്? എപ്പോഴും എങ്ങനെയാ, കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ വരുന്നുണ്ടല്ലേ, ഇവിടെ പല സ്ഥലത്തും കറണ്ട് വരാറേ ഇല്ല. ഇത് നോക്കിട്ട് പോ. എന്ത് നോക്കാനാ, ജാംബോന്റെ കാലത്തെ കണക്ഷനാ? ഏയ്, അത്ര പഴക്കൊന്നുമില്ല, അന്നൊന്നും ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചിട്ടേ ഇല്ല. ചരിത്രത്തിലൊക്കെ നല്ല പിടിപാടാണല്ലോ. പഠിക്കാൻ ബുക്ക് തുറക്കേണ്ട താമസം. അപ്പൊ വരും കാറ്റ്, കറണ്ടും പോവും. പ്ലീസ് ഒന്ന് നോക്കിട്ട് പോവും. ഏതായാലും ഞാനൊന്ന് നോക്കാം. താൻ അവിടെ പോയിന്നില്ലേ, കറണ്ട് വന്നാ പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോസ്റ്റിൽ കയറുന്ന ലൈൻമാന്റെ പണിയാ. ആവശ്യമുണ്ടെങ്കിൽ അവൻ ഏത് പോസ്റ്റിലും കയറും. ഒരു ലൈൻമാന്റെ കൃത്യനിർവഹണത്തിനിടയിൽ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ IPC 48A ബ്രീച്ച് ഓഫ് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം അകത്ത് കിടക്കേണ്ടി വരും. മനസ്സിലായോ? അമ്മ അറിയാതെ എന്തറിയാതെ നീ ബോഡിയകത്ത് ഒന്നും ഞാൻ അറിയാം. അമ്മ കറണ്ട് ഇപ്പോഴും വന്നിട്ടില്ല, ആരും നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. വരും വരും, കാറ്റടിക്കുമ്പോ വരും. ഇതേ ലൂസ് കോണ്ടാക്ടാ. അമ്മയ്ക്ക് സമാധാനമായല്ലോ അയാളെ പറഞ്ഞു വിട്ടപ്പോ. പോട്ടടി, ഒരു ലൈൻമാൻ പോയാ വേറൊരുത്തം വരും, അതും അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ വരും. വരും വരും, ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് വരും. ആരെ കണ്ടാലും അമ്മയ്ക്ക് ഇപ്പൊ സംശയ. അതേടി, എനിക്ക് ഇവമാരെ സംശയം തന്നെയാ, പ്രത്യേകിച്ച് ഈ ലൈൻമാൻമാരെ. ആ പുഴയോരത്തു വന്നു നിന്ന് പേടമാൻ കണ്ണാടി നോക്കയായി. പൂമര കൊമ്പത്തു നിന്നു രണ്ട് പൂങ്കിളികൾ പാറി പറന്നുപോയി. ഇതാണ് കവിത. അനശ്വരമായ അനുഭൂതികളും കൊണ്ട് കവിയുടെ ഹൃദയാന്തർഭാഗത്ത് നിന്ന് അനുവാചക ഹൃദയങ്ങളിലേക്ക് അനർഗളം പ്രവഹിക്കുന്ന അനന്തമായ ആകാശഗംഗ. അതായിരുന്നു ചങ്ങമ്പുഴ കവിത. ഇന്നലെ രാത്രി ഞാനൊരു പൂവിൻ്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങി. ഒരു കൊച്ചു പൂവിൻ്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങാൻ ചങ്ങമ്പുഴയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചങ്ങമ്പുഴ കവിതകൾ അനശ്വരമാണ്, അത് അനിർവചനീയമാണ് എന്ന്. നീ മറഞ്ഞാലും മായുകില്ല നീലക്കുയിലേ നിൻ. ഈ അവർ ക്ലാസ് ഏതാ കുട്ടി? മലയാളത്തിലെ ആധുനിക കവിത. എടോ പ്രേമേന്ദ്ര, തനിക്ക് ഈ ചങ്ങമ്പുഴയല്ലാതെ മറ്റൊന്നും എടുക്കാനില്ലേ? നേരം വെളുത്താ തുടങ്ങും ചങ്ങമ്പുഴയുടെ പ്രേമ സങ്കല്പം, ചങ്ങമ്പുഴയുടെ ആന സങ്കല്പം. സൈലൻസ്. തിരുമേനി, ഈ ചങ്ങമ്പുഴയെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? ഇന്ന് അത്യന്താധുനികരെന്ന് പറഞ്ഞ് നടക്കുന്നവർ മുഴുവൻ തുടങ്ങുന്നത് ചങ്ങമ്പുഴയിൽ നിന്നാണ്. തലകുത്തി നിന്നെഴുതിയാലും ഒരിക്കലും ഒരു ചങ്ങമ്പുഴയാകാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇവിടെ ആധുനികവും അത്യന്താധുനികവും ഉണ്ടാവുന്നത്. പക്ഷേ എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയും ചങ്ങമ്പുഴ കവിതകൾക്ക് വേണ്ട, താൻ ചങ്ങമ്പുഴയാണെന്ന് തന്നെ അങ്ങ് വിശ്വസിച്ചോളൂ. പക്ഷെ ഇവിടെ വേണ്ട, മനസ്സിലായില്ലേ? സിലബസിലേത് മാത്രം അങ്ങോട്ട് എടുത്താ മതി. സിലബസ് തുടങ്ങിക്കോളൂ. തഴുകി തഴുകി എൻ ആത്മാവിനുള്ളിൽ വിസ്കിതൻ പുഴയായിട്ടൊഴുകന്റെ പെണ്ണെ,
ഒരു നുള്ളു കഞ്ചാവ് ബീഡി തന്നുള്ളിലെ പുകയായിട്ടെരിയൂ നീ എന്റെ പെണ്ണെ. നിർത്തണോ? എന്തു പറ്റി? ഇതാണോ കവിത? ഇതാണ് ആധുനികം. ഇത് വേണോ അതോ ഇന്നലെ രാത്രി ഞാനൊരു പൂവിന്റെ മന്ദഹാസത്തിൽ കിടന്നുറങ്ങി. ഈ പോയതാണ് അത്യന്താധുനികം. നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു അല്ലേ? ആരൊട്ടും പ്രതീക്ഷിച്ചില്ല. നീ എന്താ ഇവിടെ? ഞാനിവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോയിൻ ചെയ്തു ലൈൻമാനായിട്ട്. അതെ, നിനക്കൊരു കത്ത് എഴുതിക്കൂടെ? എത്ര കൊല്ലമായി നമ്മൾ കണ്ടെത്തി. ഏതായാലും ഇനി ഈ സ്ഥലത്ത് നിന്റെ കൂടെ കൂടാൻ ഞാനും അങ്ങ് തീരുമാനിച്ചു. രക്ഷപ്പെട്ടു. എന്താ കുട്ടി? അത് സോറി കേട്ടോ. എന്തൊന്ന് സോറി? മൂക്കറിഞ്ഞ് ചതച്ചിട്ടാണോ സോറി? മൂക്കറിഞ്ഞ് ചതച്ച ആര്? അത് അമ്മ. എന്തോന്ന് കുമ്മ, താൻ പറഞ്ഞിട്ടല്ലോ ഞാൻ കേറിയത്. എവിടെ കേറി? അത് തെറ്റിദ്ധരിച്ചത് അമ്മ. എന്ത് തെറ്റിദ്ധാരണ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ക്യാബേജ് വലിച്ചെറിയണ. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ ആണുങ്ങൾ നോക്കും. ഒരു കാര്യം ചെയ്യ്, ഒരു ചാക്ക് ക്യാബേജ് വാങ്ങി ചമ്മയ്ക്ക് കൊടു. നാട്ടിലുള്ള ആണുങ്ങളുടെ ഒക്കെ മൂക്കറിഞ്ഞ് ചതക്കട്ടെ. എന്താ കാര്യം പറ? ഇത് കണ്ട മൂക്കല്ലേ? അതല്ല, ഈ നീലിച്ച് കിടക്കുന്ന കണ്ട, ഇവളുടെ തള്ള എറിഞ്ഞ് ചതച്ചാണ്. ഇവളെ ഞാൻ കൈ കാണിച്ച് വിളിച്ചെന്ന്, അതും പോസ്റ്റിന്റെ മേളിലിരുന്നു. പോയി പറഞ്ഞേക്ക് ഞാൻ തന്നെ കൈ കാണിച്ച് വിളിച്ചെങ്കിൽ എനിക്ക് തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഇടോ, തന്റെ മുഖത്ത് നോക്കി ഐ ലവ് യു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഐ ലവ് യു എന്ന് പറയാൻ എനിക്ക് ചങ്കൂറ്റമുണ്ട്. അതിനാരും ഓശാരമൊന്നും വേണ്ട. ശിവ, വേണ്ടി വന്നാൽ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാൽ. ശിവ, നീ എന്ത് വിചാരിച്ച? ഇത് സ്ഥാപനമല്ലേ? ബോറായോ? ഇല്ല, മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. ആക്ച്വലി നീ കൈ കാണിച്ച് വിളിച്ച വഴിയൊക്കെ ഉണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച നടക്കാത്ത വഴിയുണ്ടോ? പക്ഷേ വേണ്ട, നീ ആയതുകൊണ്ട് ശരിയാവില്ല. പോടാ, നിന്റെ ഒരു പുളു. നീ വിചാരിച്ച ഒരു ചുക്ക് നടക്കത്തില്ല. അതെ, ഒന്നല്ല നൂറ് വഴിയുണ്ട്. നിനക്ക് ഇന്ന് കാണണോ? ഇന്നോ? എങ്ങനെ? ദേ പ്രേമ, നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ മനുഷ്യനെ മോഹിപ്പിക്കല്ലേ. നടക്കാത്ത കാര്യമോ? എടാ, ഒരു ഫ്യൂസ് പോയ പോലെ. നീ ലൈൻമാൻ അല്ലേ? ഫ്യൂസ് പോയാൽ ലൈൻമാനെ അല്ലാതെ പിന്നെ ആരെ വിളിക്കും? അയ്യോ, നിന്റെ ഒരു ബുദ്ധി. പ്രേമ, നീ ഇപ്പൊ പഴയ ആളല്ലേ കേട്ടോ, സമ്മതിച്ചു വന്നിരിക്കുന്നു. പക്ഷെ ഫ്യൂസ് എങ്ങനെ പോകും? കാറ്റടിച്ച കറണ്ട് പോകുന്നില്ല, അതാ ഫ്യൂസ് പോകത്തില്ല. പക്ഷെ ഇവിടെ ഫ്യൂസ് പോകും, പോയിരിക്കും. അതെനിക്ക് വിട്ടേരെ. ഇതാ മില്ലിലെങ്ങാനും കൊടുത്തയച്ചോടമ്മേ. എന്നിട്ട് വേണം ചവറെന്നും പറഞ്ഞ് രണ്ടു നുള്ളു കിള്ളി തിന്നിട്ട് രണ്ടിനും എഴുന്നേറ്റ് പോവാൻ. നീ ഒറ്റയ്ക്ക് പോകുന്ന നല്ലത്. ഒറ്റയ്ക്കാ? അത് ശരിയാവില്ല. ഒരു കുഴപ്പമില്ല, രണ്ടുപേരും കൂടെ പോയാ ആരെങ്കിലും ഒരാളെ കണ്ടാലോ? ഞാൻ കൂടെ ഉണ്ടെന്ന് വെച്ചോ? എന്നാലും അത് ശരിയാ. ഒരെന്നാലും ഇല്ല. നീ ആ മീറ്ററിന് താഴെയുള്ള മെയിൻ ഫീസ് ഉരി എടുക്കണം. അതെ, നമുക്കിത് ഒന്നുകൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നാളെ ആയപ്പോരെ. അത് വേണ്ട, വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാ? നിനക്ക് പേടിയുണ്ട്? പേടിയാ? ഒരു ഫ്യൂസ് ഊരാൻ ഇത്രയ്ക്ക് പേടിയോ? നീ ധൈര്യമായിട്ടില്ലേ? എന്ത് സംഭവിച്ചാലും നിന്റെ പിന്നിൽ ഞാനുണ്ടാവും. അമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാം. പാവം പട്ടി, അടഞ്ഞ എന്നെ ഇരിക്കുന്നത്. നീ വേഗം എങ്ങി വാ, അതിനെ രണ്ട് കൊടുക്കണം. കൊറേ ദിവസമായിട്ട് നോക്കി വെച്ചിരിക്കായിരുന്നു, ഇന്ന് അതിനെ തക്കത്തിന് കിട്ടി. നോക്കിക്കോ, അതിനെ അടിച്ചെന്ന് ചതക്കും ഞാൻ. അമ്മയും മോളും അതിനെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്, എനിക്ക് വയ്യ അത് കാണാൻ. അമ്മേ, ഇതാ ഞാൻ വന്നു കഴിഞ്ഞു. കള്ള പട്ടി, ഇപ്പൊ നോക്കിക്കോ. എവിടെ പടി? എവിടെ? ഞാൻ കത്ര
വല്ലതും പറ്റിയോ? വല്ലതും അല്ലടാ, മൊത്തമായിട്ട് എന്നെ പറ്റി. പട്ടിയെ തല്ലും പോലെ അല്ലടാ എന്നെ അവര് തല്ലിയത്. പട്ടിയാണെന്നാണല്ലോ അവര് വിചാരിച്ചത്. അപ്പൊ അങ്ങനെയല്ലേ തല്ലു? ഓടാ, നീ നിന്റെ ഒടുക്കത്തെ ഒരു പ്രേമവും ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? വേദനയുണ്ടല്ലേ? അയ്യോ, തുണിമുക്കല്ലേ. മഴയും പെയ്യുന്ന ചൂടുവെള്ളോ? അപ്പോ അടി കിട്ടുന്നതിന് മുമ്പിൽ നിന്ന് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിരുന്ന നല്ലതാ ദുഷ്ട. അടി ഉറപ്പല്ലേ? ആ തള്ള തല്ലിയത് മനസ്സിലാക്കാം. ഇത് അവളും തല്ലിയടാ. പോട്ടടാ, നീ ഏതായാലും കെട്ടാനുള്ള പെണ്ണല്ലേ അവള്. കെട്ടും കെട്ടും, ഞാനവളെ തട്ടും, നോക്കിക്കോ. അവൾ അറിയാതെ ചെയ്തല്ലേ? എന്തായാലും അവസാനം മുഖം മൂടി പിടിക്കാൻ അവളുടെ ബ്ലൗസ് അല്ലേ ഉപകരിച്ചുള്ളൂ. അതാണടാ സ്ത്രീ ഹൃദയം. എന്തോ എന്റെ മനസ്സ് പറയുന്നു അവളെ നീ തന്നെ കെട്ടുമെന്ന്. ഇത്രയും ത്യാഗമൊന്നും ലോകത്തൊരു കാമുകനും അനുഭവിച്ചു കാണില്ല. നീ കവിയല്ലേ, നിന്റെ മനസ്സിലുള്ളത് മുഴുവൻ എഴുത്. നിന്റെ വേദനയും വികാരങ്ങളും ഒക്കെ ഞാൻ കൊണ്ടു കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ എന്തിനാ കൊണ്ടു കൊടുക്കുന്നത്? നമുക്ക് പോസ്റ്റ് ലയിച്ചാ പോരെ, അവൾക്ക് കിട്ടണമെന്നല്ലേ ഉള്ളൂ. അത് മതിയോ? മതി 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 മതിയെങ്കിൽ മതി. ഞാൻ ഇവിടെ നിന്ന് കുളിച്ച്, ഇനി അഥവാ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ കുളിക്കുമ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കും. അയ്യാ, അവന്റെ ഒരു കുളി കിണറ്റിൻ ചോട്ടിൽ അല്ലെങ്കിൽ അവന് മേലെ നനയില്ല. അടുത്ത വീട്ടിൽ പ്രായമായ പെൺകുട്ടികൾ ഉണ്ടെന്നൊരു വിചാരം വേണം. അയ്യേ, പ്രായമായ പെൺപിള്ളേരെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് തെറ്റല്ലേ അമ്മായി? അത് തെറ്റ്, തെറ്റാണ്. എന്താടാ കളിയാക്കുന്നോ? നീ ആരടാ കൈയും കലാശവും കാണിച്ചേ? എനിക്ക് ഇഷ്ടമുള്ളവരെ കാണിക്കും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ജീവിക്കും. അതെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരല്ലേ. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ ഒന്നുമില്ലാതെ കുളിക്കും. കണ്ണോ ചൊണ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കടാ. നീ ഒക്കെ എന്താ വിചാരിച്ചേ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്നോ? കാണിച്ചു തരാം അവിടെ ഈ സുഭദ്രാമ ആരാന്ന് കാണിച്ചു തരാം. അല്ല, നീ നേക്കറ്റായിട്ട് വിളിക്കുന്ന പറഞ്ഞ സീറ്റ് സെറ്റാണ്. ഇപ്പൊ തന്നെ നമ്മൾ കുളിക്കോ. ഓടാ. അപ്പൊ വെറുതെ പറഞ്ഞതാ. കൂട്ടിട്ടകത്തിരിക്ക. എന്ത്
ഇവൻ കള്ളൻ തന്നെ. എനിക്കും അത് തോന്നി. ആ മുഖം കണ്ടായിരുന്നു. ഇവൻ ജനിച്ചതേ കള്ളനായിട്ടാ. പക്ഷെ വരുത്തനാ, ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആ വീട്ടിലാണെങ്കിൽ ഇപ്പൊ ആരുമില്ല. അതെന്തുകൊണ്ടാറാ അവന്റെ പുറത്ത് കെട്ടി തൂക്കിട്ടിരിക്കുന്നത്? മോഷണത്തിനുള്ള ആയുധങ്ങൾ വലുതായിരിക്കും. ഇപ്പൊ താഴെ തുറക്കാനും പൂട്ടു പൊളിക്കാനും ഒക്കെ ലേസർ കട്ടർ വരെ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് ഇത്തിരി ബലമുള്ള ആരെങ്കിലും വിളിക്കാം. കള്ളതാണെന്ന് തോന്നുന്നു. നീ കവലെ പോയി മൂന്നാല് പേരെ വിളിച്ചു. ഭയങ്കര കള്ളനാ, ഭർത്താ പകരം മോഷണം. എക്സ്പീരിയൻസ്ഡ് കള്ളനാ. വീരപ്പന്റെ ബ്രദർ. ഇവ വീരപ്പനല്ല, വാളേ കണ്ടില്ലേ? ഇതേ എന്റെ ആങ്ങളയുടെ മോൻ കുമാരൻ, ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഇവിടെയുള്ള ചില കള്ള തെമ്മാടികളെ എനിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ. മോവന്റെ ഒക്കെ ഒരു കുളിയും തേവാരും. പ്രസിഡന്റെ, ഒന്നവിടെ നിന്ന്. നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഈ തല്ലി പൊളിച്ചിട്ടിരിക്കുന്ന എന്റെ ഈ ഗേറ്റ് നന്നാക്കി തന്നില്ലെങ്കിലും ഉണ്ടല്ലോ. ഈ കുമാരൻ ആരാണെന്ന് താൻ അറിയും? ഈ ഗേറ്റ് അല്ലേ, അത് ഞാൻ ശരിയാക്കി തരാം. മാനൊന്നും വിളിച്ചില്ല. അല്ല, നല്ലൊരു ബാത്റൂം ഇവിടെ വെറുതെ ഒഴിഞ്ഞിടക്കല്ലേ. ലാവിഷ്ട് കുളിക്കല്ലോ. ഈ ഓപ്പണറിലെ കുളി ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഓ അത് ശരി. ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇത്തിരി ഡീസന്റ് ആവാന്ന് തീരുമാനിച്ചു. അത് നല്ല കാര്യം. പിന്നെ നീ ഇത്തിരി സൂക്ഷിക്കുന്ന നല്ലതാണ്. എന്തിന്? ആ സുഭദ്രാമ വരുമ്പോ ഹീറോ ആവാന്ന് കരുതി. നീ ഇന്നലെ അവിടെ കാണിച്ച പെർഫോമൻസ് ഇല്ലേ, അതാവാൻ അത്ര പെട്ടെന്ന് മറന്നു വരൂല്ലോ. നില്ല്, നീ ആളുകൾ അങ്ങനെ വിലയിരുത്തല്ലേ. ഈ ബ്രൂസിൽ എത്ര ഉണ്ടായിരുന്നു? എന്നിട്ട് നാട്ടുകാരെ കണ്ടപ്പോ ബ്രൂസിനെ കടന്ന് ഓടിയത്? അത് ചിലപ്പോ ഒരു കൂട്ടമരണം ഒഴിവാക്കാൻ വേണ്ടിട്ടായിരിക്കും. പ്രമേന്ദ്ര, നീ പോയി കുളി, നീരിറങ്ങും. ഞാൻ കുളിച്ചോളാം, പക്ഷെ അവൻ നിന്നെ കുളിപ്പിച്ചെടുത്താ സൂക്ഷിച്ചോ. എങ്ങോട്ടാ? കോളേജിലേക്ക്. ഞാനും വരാം. അയ്യേ, ഈ വേഷത്തിലോ? ഈ വേഷത്തിന് എന്താ കുഴപ്പം? ലോകം മുഴുവൻ അംഗീകരിച്ച യൂണിഫോം ആയത്. എന്തേ, എനിക്ക് ചേരുന്നില്ലേ? നല്ല ചേർച്ച. നോക്കുകുത്തിയെ കുപ്പായി ഇടിച്ച പോലുണ്ട്. അമ്മായി, അമ്മായി! എന്താടാ ഈ പ്രശ്നത്തിൽ ഞാൻ എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? എന്താ പ്രശ്നം? കുമാരേട്ടൻ ഞങ്ങളുടെ കൂടെ വരുന്നു. അതിനെന്താ? കോളേജിൽ പോയി ഞങ്ങൾക്കറിയാം. കൂട്ടൊന്നും വേണ്ട. ഇന്ന് മുതൽ ഇങ്ങനെ പോയാ മതി. അതിന് വിഷമമുള്ളവര് കോളേജിൽ പോണോന്നില്ല. നീ ചെല്ലേ.
അനുഭവിച്ചോ, നിന്റെ മുറച്ചെറുക്കനല്ലേ. കണ്ടാ മതി. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ പെൺകുട്ടികൾ കരാട്ടെ പഠിച്ചിരിക്കണം. അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും. അതെന്തിനാ? പിടിച്ചുപറി, ബലാത്സംഗം, കൊള്ളിവെപ്പ് ഇതൊക്കെ പിന്നെ പെണ്ണുങ്ങൾക്കും ചെയ്യാമല്ലോ. കറക്റ്റ്. നടക്ക്. നടക്കുന്നില്ലേ? ടീച്ചർ വരുന്നു. ഏത് ടീച്ചർ? ഇവിടുത്തെ ടീച്ചർ. ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ. കണ്ണ് കിട്ടാതിരിക്കാനാണോ ഈ പേക്കോലത്തിൽ കൊണ്ടുനടക്കുന്നത്? അതിരിക്കട്ടെ, എനിക്കൊരു സംശയം. ചോദിച്ചോളൂ. എത്രയോ പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നു എന്റെ കൂടെ ഓടാൻ വരാൻ, നീ വന്നിട്ടില്ല. ഇന്നെന്താ ആരോഗ്യത്തെ കുറിച്ച് പുതിയൊരു ബോധോദയം? അത് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വംശനാശം സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ കുറച്ച് എക്സർസൈസ് ഒക്കെ ചെയ്ത് ആരോഗ്യം ഉണ്ടാക്കുന്നത് നല്ലതാ. ഓ, അത് ശരി. നമ്മുടെ കരാട്ടെ വന്നത് പ്രമാണിച്ചു. രമ, നമ്മുടെ കരാട്ടെ നിൽക്കുന്നു. ഒന്ന് പരിചയപ്പെടാനിരിക്കുന്നു. ഞങ്ങളും. അതെ. ഐ ആം പ്രേം. ഐ ആം ശിവൻ. ഐ ആം കുമാരൻ. ബ്ലാക്ക് ബെൽറ്റ് കുമാരൻ. ഗ്ലാഡ് മീറ്റ് യു. കൈക്കെന്ത് പറ്റി? അവന്റെ സ്പെഷ്യാലിറ്റിയാ. പിന്നെ ഒരു കാര്യം, ഞാൻ മര്യാദയ്ക്ക് മര്യാദക്കാരൻ, മറിച്ചാണെങ്കിൽ മഹാപേശക. ഓർമ്മയിരിക്കട്ടെ. അത് ശരി. എന്നിട്ട് ഇപ്പോഴാ പറയുന്ന? അയ്യോ, എന്റെ അല്ല, ചേച്ചിയുടെയാ. അപ്പോ നമ്മളൊരു ചെലവ് ചെയ്യണമല്ലോ. അധികം ചെലവ് വരുന്നൊന്നും വേണ്ട, ചെറിയ പ്രസന്റ് എന്തെങ്കിലും മതി. ഇവന്മാരന്റെ കൈമനക്കെടുത്ത ലക്ഷണമാ. വരട്ടെ. ചെല്ല്, ഇല്ലെങ്കിൽ അവൻ കൊല്ലും. പറഞ്ഞു കേട്ടില്ലേ, ഇതാണ് കറക്റ്റ് പ്ലേസ്. ഇവിടെ വെച്ച് വേണം പിടിക്കാൻ. ഇവിടെ വെച്ച് അങ്ങനെ കയറി പിടിക്കുന്നത്? നീ വേണേ പിടിച്ചു. അയ്യടാ, പിടിക്കും. ബർത്ത്ഡേ പ്രസന്റ് കൊടുത്ത് ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്ത് അതേ പിടിച്ച് കയറാമെന്നാ ഞാൻ പറഞ്ഞത്. ഓ, അത് ശരി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് അതല്ല, ഈ ബർത്ത്ഡേ പ്രസന്റേഷനെ കൊടുത്താ ശരിയാവൂ. ശരിയാകും, അല്ലെങ്കിൽ ശരിയാക്കും. ാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ, അമ്മോ, അമ്മ, അമ്മ, അമ്മോ, അമ്മച്ചേ, കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവർ എന്തെങ്കിലും തരടേ. അമ്മ, 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 കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ, അമ്മോ, അമ്മ, അമ്മുമ്മോ, ചില്ലറയില്ലേ ചില്ലറ തരാം, കുരാണ്ടിക്കാപ്പിടാണ് ദൈവമേ. അമ്മോ, ചെവി കേക്കാം, തല കേട്ടൂടെ. അതെങ്ങനെ കേക്കും? ഒരുത്തനോട് അമ്മ, അമ്മ എന്ന് അലറ വിളിച്ചോണ്ടിരിക്കല്ലേ. അത് തന്നെയാ പറഞ്ഞത്. എന്തെങ്കിലും കൊടുത്തുവിട്. പാരലൽ കോളേജ് ഒന്നും ഇപ്പൊ വലിയ ലാഭത്തിലല്ല. എന്റെ കയ്യിൽ കൊടുക്കാൻ പൈസ ഒന്നുമില്ല. എടാ, എന്റെ ആ മേശക്കാരും എടുത്ത് കൊടുത്തു. ചേട്ടോ, ഈ പാവപ്പെട്ട പിച്ചക്കാരൽ എന്തെങ്കിലും ഡൊണേഷൻ തരടേ. അമ്മ, 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 അമ്മോ. നിർത്ത്, പാട്ട് നിർത്ത്. അമ്മുമ്മോ ഇല്ലമ്പോ. എന്റെ പൊന്നു പ്രേമ, പിച്ചക്കാരാരെങ്കിലും വന്നാ മേശക്കകത്ത് ഇഷ്ടം പോലെ ചേഞ്ച് കിടപ്പുണ്ട്. എന്തെങ്കിലും എടുത്ത് കൊടുത്തു വിടണം. മേശക്കകത്തൊന്നും തട്ടേണ്ടി ഒന്നില്ല, മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. മേശപ്പുറത്തോ? ഇവിടെ ഇരുന്ന് 25 പൈസ കാണുന്നില്ലല്ലോ. ഇതിന്റെ പുറത്തിരുന്ന് 25 പൈസ. അതെ, 25 പൈസ നിക്കാലത്ത് വലിയ തുകയല്ല.
അതുപോലെ ഒരുമാതിരി ഷോക്ക് ഏറ്റതുപോലത്തെ പൈസ ആയിരുന്നു. എന്റെ ദൈവമേ, എന്നിട്ട് അയാൾ പോയോ? പിന്നെ പോകാതെ ഇതിനകത്ത് പിടിച്ചിരുത്തുമായിരുന്നു. ആ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിന്നെ കൊന്നുകളായി നോക്കൂ. പിച്ചക്കാരാ അവിടെ നിന്നെ. എന്തിനാ വിളിക്കണേ? നിന്നോട് തന്നെ അവിടെ നിൽക്കാൻ. മുന്ത കട്ടത് അറിഞ്ഞു കാണോ? എങ്കിൽ തല്ലാനായിരിക്കും. അവിടെ നിൽക്കാൻ. തല്ലി ഇവനെന്തിനാ ഓടുന്നു? ഓടിക്കരുത്, എന്നെ വെറുതെ ഓടിക്കരുത്. എടോ പിച്ചക്കാരന റോട്ടിലിട്ട് ഓടിക്കല്ലേന്ന്. പിച്ചക്കാരന റോട്ടിലിട്ട് ഓടിച്ചുള്ള ശിക്ഷ അറിയാമോ? ഐ പി സി 304 വകുപ്പ് പ്രകാരം ജയിലിട്ട് പൂട്ടും. പിന്നെ മന്നി അപ്പ ചൂവറായിട്ടും തല്ലാൻ തന്നെ. എടാ ഇത് വലിയ പ്രശ്നമല്ല, ഇത് ഞൊണ്ടിട്ട് കാര്യമില്ല. ഞൊണ്ടൊക്കെ മാറ്റി വെച്ച് രണ്ടു കാലയിൽ ഓടാത്തത് കൊത്തില്ല. എടാ കള്ളത്തെണ്ടി, നിന്റെ ഒടുക്കത്തെ ഒരു ഞൊണ്ട് കാശാണ് വിഷപാത്രത്തിൽ കൈയിട്ട് വരണേന്ന്. ഇതിന്റെ വില നിനക്കറിയില്ലേ? എന്റെ പിച്ചക്കാരൻ പുണ്യാളാ 25 പൈസയുടെ വില കൂട്ടിയ. ഇതെന്താ എന്തിനാ ഈ ചെടി ഇവിടെ വെച്ചത്? ഇതിനകത്തൊന്നും ഇല്ലല്ലോ, വേറെ തലയിലായിരിക്കണം. അയ്യേ, എന്താ എന്താന്നോ? നീയല്ലേ ഒച്ച വെച്ചത്? ഓ അതോ, എന്തോ പുറത്ത് കടിച്ചത് പോലെ തോന്നി. അതാ അത്രേ ഉള്ളോ? വെറുതെ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. അത് അയൽ നിന്ന് തുണിയെടുക്കാനാ, മഴ വരും പോലെ തോന്നുന്നു. മോള് പോയിക്കോ, അമ്മ എടുത്തോളാം. എന്റെ പാർവതി, എത്ര നാളത്തെ ആഗ്രഹം ഇടൂല്ല. അയ്യോ, ഇത് നമ്മുടെ പണ്ടത്തെ ലൈൻമാൻ നാരായണൻകുട്ടി അല്ലേ? ലൈൻമാൻ നാരായണൻകുട്ടി അല്ലടോ, ദുബായ് നാരായണൻകുട്ടി. ഒരു മാറ്റവുമില്ലല്ലോ. അത് ജീവിത രീതിയുടെയാ. തന്റെ കാര്യമല്ലടോ, ഈ നാടിനൊരു മാറ്റവും വന്നില്ലല്ലോ എന്നാ പറഞ്ഞേ. അല്ല, ഇത് ഭാസ്കറിന്റെ കടയല്ലേ? അതെ, ഭാസ്കറിന്റെ മോനെ. അതെ, ചെല്ലട്ടെ, റിവേഴ്സ് എടുത്തു. അല്ല പ്രസിഡന്റ്, അദ്ദേഹം ആരാ? ഇതാടാ സുഭദ്രമ്മയുടെ നായര്. എന്ന് വെച്ചാല് ചത്തുപോയി കാണുമെന്ന് പറഞ്ഞ? അതേടോ. എന്നാലൊരു പുകിലെന്ന് കാണാമല്ലോ. അതെ, ചത്തുപോയ നമ്മുടെ നാരായണ കുട്ടിച്ചേട്ടൻ ജീവനോടെ തിരിച്ചു വന്നേ. അമ്മ
എന്നാ ഞാനുണ്ട്, നിക്കവിടെ. ഒരു ഗ്യാപ്പ് തന്നെ നോക്കിക്കോ, സുഭദ്രാമ കേട്ടില്ല. ജഗ പോക, ഇപ്പോഴോ പോയ പോലെ തിരിച്ചു വരും. നോക്ക്, ഒരു പോരല്ലോ ഇല്ല പ്രസിഡന്റ്, അവിടെ തന്നെ. ബെറ്റുണ്ടോ? ബെറ്റുണ്ടോന്ന്? ബെറ്റുണ്ട്. അയ്യേ, നീയാ? എന്തിയേ, എന്റെ മുമ്പിൽ ബെറ്റ് കെട്ടാനോ? എന്നാ പറയുന്നു ബെറ്റ് കെട്ടാ? എടാ, ഈ പഞ്ചായത്തിലെ പ്രസിഡന്റായ എന്നോട് ഈ പഞ്ചായത്തിലെ പരമതണ്ഡിയായ നീ ബെറ്റ് കെട്ടാനോ? പഞ്ചായത്ത് പ്രസിഡന്റും പരമതണ്ഡി ഒന്നാ. ബെറ്റിന്റെ കാര്യത്തിൽ പ്രസിഡന്റ്, ഈ കാര്യത്തിൽ വെറുതെ വാശി പിടിക്കണ്ട. ഒരു കാര്യം ചെയ്, രണ്ടാളും കാശന്റെ ഇട്ട. അതെ, കാശ് കൊടുക്ക്, കാശ് കൊടുക്ക്, കാശ് കൊടുക്ക്. അങ്ങനെയുണ്ട് ഒരു കാര്യം. എത്ര? 500? 50 മതി. അയ്യേ, 50? കൂടുതൽ വലിക്കല്ലേ. അച്ഛൻ പോണ്ട, വേണ്ട, ഞങ്ങൾക്ക് അച്ഛനെ വേണം. അമ്മ, 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 അച്ഛ, 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 വാച്ച. വെറും ലൈൻമാനല്ല, കൊട്ടാരൻ ലൈൻമാനാ. പിന്നെ ഇവിടുത്തെ പോലെ ചെതല് നിന്ന് അടിനുറുങ്ങിയ പോസ്റ്റിലൊന്നും വലിഞ്ഞു പടഞ്ഞ് കേറണ്ട. എല്ലാം അണ്ടർഗ്രൗണ്ട് ലൈനല്ലേ. ഒരു പണി ചെയ്യാതെയാ ശമ്പളം കിട്ടുന്നത്. അതാണ് സത്യം. നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വേണമെന്ന് മാത്രമേ ഉള്ളൂ. കറണ്ട് പോകുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അമേരിക്കക്കാരൻ ബോംബിട്ട് നോക്കി, കറണ്ട് ഒന്ന് കളയാ. ബൾബൊന്ന് ചിമ്മുക പോലും ചെയ്തില്ല. അല്ല ചേട്ടാ, ഈ അമേരിക്ക ബോംബിട്ടതും യുദ്ധം ചെയ്തതും ഒക്കെ കുവൈറ്റിലല്ലേ? ചേട്ടൻ ദുബായിലായിരുന്നില്ലേ? എടാ, കുവൈറ്റും ദുബായി എന്നൊക്കെ പറഞ്ഞ നിന്റെ വീടും എന്റെ വീടും പോലെ അടുത്തടുത്ത സ്ഥലങ്ങളല്ലേ? ഇവന് വല്ല വിവരമുണ്ടോ? വെറുതെ മാസ് നടന്ന് പറഞ്ഞു. അല്ല, ഓ, ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കാര്യം, രണ്ട് വയറങ്ങ് പിരിക്കണമെങ്കിൽ കൈയുറ വേണം, കാലുറ വേണം. ഇനി എന്തൊക്കെ ഉറ വേണടോ? താരങ്ങ് മാറുന്നേ. അല്ല, അത് ഞാൻ കൊണ്ടുപോ. ഇതുകൊണ്ടാണോ പണിയുന്നത്? അല്ല, അത് നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ പണി തുടങ്ങിയതാ നാരായണക്കുട്ടി. നീ ഓൺ ചെയ്യേ. അപ്പൊ ഓൺ ചെയ്യട്ട. ധൈര്യമായിട്ട് ഓൺ ചെയ്യടേ. ഇപ്പൊ സമാധാനമായല്ലോ. ഒരു ലൈനെ കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മൂന്നും പോയി. ചേട്ടൻ വീട്ടിൽ പോയേ, വീട്ടിൽ പോയേ. അയ്യേ, അമ്മായി, സുഭദ്രമായി, എവിടെ പോയി? അമ്മായി, രാവിലെ ഇതേതാ കുരിശ്? രാധാ, ദേവകിയുടെ മോള. ഓ, ഞാൻ കുഞ്ഞിലേ എങ്ങാണ്ട് കണ്ടതാ. ഇവളെ പേടിച്ചാണ് അമ്മാവാ സത്യമായി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അയ്യോ, നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്റെ കുമാരേട്ടൻ എവിടെ? ദേ ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ആ, ഇവിടെങ്കിലും ഉണ്ടല്ലോ. ഓ, എനിക്ക് അത് മതി. അയ്യോ, പാർവതിയും ലക്ഷ്മിയും ഒക്കെ എന്തോരം വളർന്നു പോയി. ഇന്നൊക്കെ ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിരുന്നു. ഇപ്പാ വിളിച്ചേ. ഇനി ഞാനും തിന്നോട്ടെ. ഇതോ നാരങ്ങ മുട്ടായി. അയ്യോ, ഇതാര്? ഞങ്ങളുടെ അച്ഛൻ. ചത്തുപോയ നാരായണൻ കുട്ടി മാവനോ? അയ്യോ, സോറി, അറിഞ്ഞില്ലേ. രാജേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ. അയ്യോ, എനിക്കിപ്പോ തീരെ വിശപ്പില്ല. കണ്ടാലും തോന്നും. അതെ, കുട്ടിമാവ് വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ താറാമുട്ട പുഴുങ്ങിയത്, അലുവ വിളയിച്ചത്, എല്ലാം ഉണ്ട് പെട്ടിക്കകത്ത്. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് എടുത്ത് തരാം. ഇന്നൊന്നും വേണ്ട, നാളെ മറ്റന്നാളൊക്കെ എടുത്ത് തന്നാ മതി. ഞാൻ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓ, അപ്പൊ സ്ഥിരതാമസ്ഥന? അങ്ങനൊന്നുമില്ല, ഒരു രണ്ടു മൂന്ന് മാസം. അയ്യോ, അതെന്തോന്നാ? കൊണ്ടേ
അമ്മയ്ക്ക് എന്താ പാലിനോട് ഇത്ര താല്പര്യം? പാല് കുടിക്കാനുള്ളതല്ലേ, അതെന്തിനാ വെറുതെ വെച്ച് തണുപ്പിക്കുന്നത്? അധികനേരം വെച്ചിരുന്നാലേ തൈരായി പോവും, അറിയാവോ? പോയിട്ടോ. പണ്ടേ ഈ പോസ്റ്റ് എനിക്ക് പാരയാ, എന്റെ ജീവിതം തൊലച്ചതേ ഈ ന്യൂസ് കോണ്ടാക്ടാ. ഇല്ല ഇനി ഞാൻ ഈ ശരിയെ അയ്യോ ഭഗവാനെ, ഓ ഏഴ് താഴെ പോയല്ലോ, പിന്നെ നീ എനിക്ക് പാരയായല്ലോ. ഞാൻ എങ്ങനെ താഴെ ഇറങ്ങാൻ പോകുന്നോ എന്തോ. നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, ഇപ്പൊ ഈ നാട്ടില് മറ്റാരെക്കാലും മേലെയാ നാരായണൻ കുട്ടി ചേട്ടൻ. അതേടാ എല്ലാരെക്കാലും മേലെയാ ഞാനിപ്പോ. അയ്യോ അയ്യോ ചേട്ടാ ചേട്ടാ എന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം, ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നീ ആ ഏരിയെടുത്ത് എന്നെ ഇവിടുന്ന് ഇറക്ക്. അതിന് മുമ്പ് ഒരു കാര്യം സമ്മതിക്കണം. എന്ത് വേണമെങ്കിലും സമ്മതിക്കാം. ചേട്ടൻ പ്രസിഡന്റ് ആവണം. പ്രസിഡന്റ് അല്ല പ്രധാനമന്ത്രി വേണമെങ്കിലും ആകാം, ആദ്യം നീ എന്നെ ഇവിടുന്ന് താഴെ ഇറക്ക്. റെഡി ചേട്ടൻ ഇറക്ക്. ചേട്ടാ പതുക്കെ പതുക്കെ ഇറങ്ങണം. സമാധാനമായി. അപ്പൊ പ്രസിഡന്റ് ആവുന്ന കാര്യം? പ്രസിഡന്റ്? അതെ, അമ്പല കമ്മിറ്റി പ്രസിഡന്റ്. അയ്യേ ഞാനങ്ങില്ല. ചേട്ടൻ ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്ന കാര്യമാണെന്ന് വിചാരിച്ച് കാണും. ഇനിയിപ്പോ അതിനാണെങ്കിലും ഞാനില്ല. ചേട്ടാ ഇത് തമാശയല്ല. ഞാൻ എന്ത് വേണം? എല്ലാം കൂടെ ഒരു ഒന്ന് ചെലവാകും. ചേട്ടൻ പകുതി എന്നാ മതി, 50, ബാക്കി എന്ത് പിരിച്ചെടുത്തോളാം. എങ്കിലും 5 പ്രാവശ്യം ആയേക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേട്ടൻ സമ്മതിക്കുന്ന്? എല്ലാവരെയും വലിയ ഇഷ്ടമാ, ഇളകിയ മനസ്സാ, ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ഓയ്യോ 50 ഒരു കെട്ടുമായിട്ട് ഇപ്പൊ വരും. 5 × 25 250 രൂപയുണ്ട്. 250 രൂപയോ ചേട്ടാ? 50 പറഞ്ഞത് 50,000 രൂപയാ. അയ്യടാ 50,000 രൂപ. അമ്പല കമ്മിറ്റി പ്രസിഡന്റ്. ചേട്ടാ എന്തെങ്കിലും സംഭാവന ചെയ്യൂ, പുണ്യം കിട്ടും. കാശ് കൊടുത്തിട്ടുള്ള പുണ്യം ഒന്നും വേണ്ട. ദരിദ്രവാസി ജന്മത്തിനൊന്നും പുണ്യം കിട്ടാൻ പോണില്ല. കൈകാലാവതില്ലാത്തവനാണ് ഈ ബിഷപ്പാത്രത്തിൽ നിന്നാണ്. അമ്മ 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 ഹമ്മ ഹമ്മോ അമ്മ 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 ഹമ്മ ഹമ്മ അമ്മ അമ്മോ അമ്മ ഹമ്മ ഹമ്മ. സത്യം പറയാമല്ലോ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ദേ ഒരുമാതിരി ആക്കല്ലേ. ഞാനൊന്നു ഓ മമരി കമരി ഭാര പ്രമരി മുഖരി കൃതം ദൂരിത തേതു ദുരിതം ഗൗരി ചരണ പങ്കജം. സ്വന്തം ഭാര്യയല്ലേ പിന്നെ എന്നിട്ടാണോ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാത്തത്? അടുത്തു വരുന്നില്ല, കൂടെ കിടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ എന്തോ കുഴപ്പമുണ്ടല്ലോ. അതൊന്നും പറയാതിരിക്കുന്നതാണ് സ്വാമി നല്ലത്. സൂക്ഷിക്കണം ഭാര്യയോ? അല്ല മരുന്ന്, വളരെ സൂക്ഷിക്കണം. ഉദ്ദിഷ്ട വ്യക്തിക്കല്ലാതെ മറ്റാർക്കും കൊടുക്കരുത്. ആര് കഴിച്ചാലും ആഗ്രഹം നടന്നേ അടങ്ങൂ. കഴിച്ചയാളിന്റെ മുന്നിൽ അന്യരും ബന്ധുക്കളും പോകാതെ സൂക്ഷിക്കണം. ബന്ധം മറന്നുപോകും, എല്ലാം സ്വന്തമെന്നേ കരുതൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. അതൊക്കെ സൂക്ഷിച്ചോളാം, സംഭവം കേൾക്കുമല്ലോ. എന്താ സംശയം അച്ചട്ട? ഇതെങ്ങനെയാ കൊടുക്കേണ്ടത്? പാലിലോ പഴച്ചാറിലോ കൊടുക്കാം, പക്ഷേ കലക്കുമ്പോൾ സൂക്ഷിക്കണം. സുഭദ്രയെങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോ നോക്കിയേ. കുട്ടിമാമൻ ധൈര്യമായിട്ട് ചെല്ലി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്നാ നീ പുറത്തേക്ക്? എനിക്ക് ഞാൻ പുറത്തു. പാലെടുത്ത് നേരെ മുമ്പിൽ വയ്ക്കുക. പൊതിയടിച്ച് 3 സ്പൂൺ പൊടി പാലിലിടുക.
എന്നിട്ട് ഇടത് കൈ ഇടത് കാതിൽ പിടിച്ച് വലത്തെ കൈകൊണ്ട് മൂന്ന് പ്രാവശ്യം വലത്തോട്ട് കറക്കി തിരിച്ചൊരു പ്രാവശ്യം ഇടത്തോട്ട് കലക്കി നിർത്തുക. ഇളക്കിക്കഴിഞ്ഞാൽ വലത് കൈ കൂടെ വലത് കാതിൽ വച്ച് പാലിരിക്കുന്നതിന് നേരെ കുനിഞ്ഞ് നമസ്കരിക്കണം. എന്നിട്ട് പാലെടുത്ത് മാറ്റിവെച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞ് രണ്ട് ചെവിയിലും പിടിച്ച് കുനിഞ്ഞ് പ്രാർത്ഥിക്കണം. എന്താ ഭാവം? ഒരു മുറൈ വന്ന് പാർത്തായ, ഒരു മുറൈ വന്ന് പാർത്തായ, നീ ഒരു മുറൈ വന്ന് പാർത്തായ, എന്നതും നീ അറിയായോ, തിരുമകൾ തുൻപം തീർത്തായ, അൻപുടൻ കയ്യണയ്തായോ, ഉൻ പേർ നിത്തമെങ്കിൽ നിങ്ങളെ രണ്ടിനെ ഇന്ന് ഞാൻ ഇതെന്തോ അയ്യോ ഞാനല്ല കുട്ടിയാമ ഒക്കെ ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോരുത്. എന്തിനാമ്മായി ഞാൻ എന്തിനാ പോണേ? എന്തിനാ എന്നെ പോവാൻ പറയുന്നേ? അതൊക്കെ അവളെ നമ്പരാ, മനസ്സിളകരുത്. പോട്ടെ പോട്ടെ, കൂടുതലൊന്നും പറയണ്ട, പോയിക്കോ. ഇത് നല്ല കൂത്ത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഈ പെട്ടി എടുത്ത് അങ്ങ് ഇറങ്ങൂടെ, കൊണ്ടു പോട്ടെ. ഞാൻ കൊണ്ടുവന്ന നാരങ്ങ കൂട്ടായി എല്ലാം വാങ്ങിച്ചു തിന്നിട്ട് ഇപ്പൊ എന്നെ ഇറക്കി വിടുന്നു. നന്ദിയില്ലാത്ത കൂട്ടങ്ങൾ. എന്തൊരു വാസന, ഒന്ന് മറിച്ചിടടാ, വേഗം പൊരിയട്ടെ. കോഴി സ്വല്പം മുറ്റിയതാ, വേഗം കുറച്ച് താമസിക്കും. വയറ്റി ചെന്നാലും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ കുപ്പി കൂടി ഞാൻ ചോദിക്കാന്ന്. ഒരു രണ്ടെണ്ണം നല്ല ചകചകാന്ന് കൊണ്ട് ചെന്ന ഈ ചിക്കൻ ക്ലീൻ. സംഗതി ശരിയാ, പക്ഷെ തേരട്ട വർക്കിയുടെ പട്ട വാങ്ങിച്ച് ചേട്ടന് കൊടുക്കാൻ പറ്റുമോ? ചേട്ടൻ പട്ട കഴിക്കുമെങ്കിൽ നമുക്ക് കൊടുക്കാം. പട്ടയോ? അല്ല, അതിപ്പോ ഇവിടെ അതേ കിട്ടു, അല്ലെങ്കിൽ ഇപ്പൊ ടൗണിൽ പോകേണ്ടി വരും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സ്കോച്ച് മതിയോ? കോച്ചെന്നൊക്കെ പറഞ്ഞ ഇത് വില്ലേജ് അല്ലയോ, ഇവിടെ എവിടെ നിന്ന് കിട്ടാനാ? ഈ നാരായണൻകുട്ടി ദുബായിന്ന് വന്നത് വെറുതെ കൈയും വീശിയല്ല. എടാ കുമാര, എടുത്തോണ്ട് വാടാ. എടാ, എന്റെ കട്ടിലിരിക്കുന്ന പെട്ടി തുറന്ന് ഒരു കുപ്പി സ്കോച്ച് എടുത്തോണ്ട് വാ. ഒന്നും വേണ്ടായിരുന്നു, ബുദ്ധിമുട്ടായല്ലേ. സാരമില്ല. ചേട്ടാ, നല്ല അസല് സാധനം. നല്ലതല്ല, ഞാൻ കൊണ്ടുവരുമോ? സിഗരറ്റ് ഒന്നുമില്ലേ? ഉണ്ടല്ലോ, ത്രിപിൾ ഫൈവ് മതിയോ? തീപ്പെട്ടിയുണ്ട്. എന്തിന്? ലൈറ്റർ പോലെ. ചേട്ടൻ എന്താ ഒരു ശ്വാസം മുട്ടലി പോലെ? ചേട്ടാ, സിഗരറ്റിന്റെ മണം പിടിക്കാൻ ചേട്ടാണോ?
അതിനെന്താ, അതിനും വഴിയുണ്ട്, നമുക്ക് മണം വരുത്തി കളയാം. എങ്ങനുണ്ട്? ഞാനൊന്നിനും തൊട്ടിട്ടേയില്ല. നീ ആ ഷർട്ട് വെച്ച്. ഏയ്, ഒന്നുമില്ലന്നേ. എന്താ ഇങ്ങനെ? ഇതൊക്കെ എന്റെ ഷർട്ടിനകത്ത് എങ്ങനെ ഒന്നാന്തോ?